ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ്. ഈ പ്രഭാതത്തിൽ കോഴിക്കോട് ജില്ലയിലെ പ്രേക്ഷകർ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾക്ക് നിപ്പയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്ക് ഇളവുള്ളത് എന്നറിയാം. ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് ചേരുന്നു. അമൽനാഥ്, കോഴിക്കോട് ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾക്ക് ഉണ്ടായിരുന്ന വലിയ ഒരു നിയന്ത്രണങ്ങൾക്കെല്ലാം ഒരു ഇളവ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വടകര താലൂക്കിലെ എത്ര പഞ്ചായത്തുകളിലെ എത്ര വാർഡുകളെയാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? എം എസ്, തീർച്ചയായും കോഴിക്കോട് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, വലിയ രീതിയിലുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പഴയ ആ ഒരു കോഴിക്കോടിലേക്ക് മടങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ നിപ്പയുടെ തുടക്കത്തിൽ തന്നെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ പഴയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ വടകര താലൂക്കിലെ 9 പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളെയും കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്നും നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രകളൊക്കെ ആണെങ്കിലും അതിന് പരിമിതികളില്ല, വലിയ രീതിയിലുള്ള വിലക്കുകൾ ഈ കോഴിക്കോട് ജില്ലയിൽ എവിടെയും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിപ്പയുടെ തുടക്കത്തിൽ കൂട്ടായ പരിശ്രമം, അതായത് പോലീസിൻ്റെയും ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായ കൂട്ടായ ഒരു പരിശ്രമം തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി, ആ പഴയ കോഴിക്കോട്ടിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ഇതൊരു ആത്മവിശ്വാസം, അമിത ആത്മവിശ്വാസമായി എടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നതും കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം കൂട്ടം കൂടി നിൽക്കുക, ഒപ്പം തന്നെ ഈ മാസ്ക് ഉപയോഗിക്കുക, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഞാനിപ്പോൾ നിലവിലിവിടെ മാസ്ക് ഉപയോഗിച്ചില്ല, അത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടെ സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, മാസ്ക് ഇട്ട് സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട്, അതുകൊണ്ട് മാത്രമാണ് മാസ്ക് നിലവിൽ ഉപയോഗിക്കാതിരിക്കുന്നത്. പക്ഷേ ഒരു ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക, ഒപ്പം തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ പൂർണ്ണമായും ഈ നിപ്പയിൽ നിന്നും നമുക്ക് മുക്തമാകാൻ വേണ്ടി സാധിക്കൂ എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ പൊതുനിയന്ത്രണങ്ങൾ, ഇപ്പോൾ സൂചിപ്പിച്ച പൊതുനിയന്ത്രണങ്ങളൊക്കെ തന്നെ തുടരും. നിലവിൽ കഴിഞ്ഞ ദിവസം 27 പരിശോധനാ ഫലങ്ങളായിരുന്നു പുറത്തു വന്നിട്ടുണ്ട്. 22 നെഗറ്റീവ് ആണ് എന്നതും വലിയ ആശ്വാസം തരുന്നു. ഒപ്പം തന്നെ സമ്പർക്ക പട്ടിക 981 എന്ന ഒരു നമ്പറിലേക്കാണ് ഉയർന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഈ ഒരു സമ്പർക്ക പട്ടികയുടെ ഭാഗമായത് വെറും ഒരൊറ്റ ഒരാളാണ് എന്നതും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതേസമയം തന്നെ ഈ ഒരു നിപ്പയുടെ ലക്ഷണങ്ങളൊക്കെ ആയി നിരീക്ഷണത്തിലും ചികിത്സയിലുമൊക്കെ ഉണ്ടായിരുന്ന 307 പേരെ നിലവിൽ ഈ ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളും കോഴിക്കോട് കോർപ്പറേഷനിലെ 43 മുതൽ 48 വരെയുള്ള വാർഡുകളും 51 വാർഡും ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും നിയന്ത്രണത്തിൽ വലിയ രീതിയിലുള്ള അയവുകൾ തന്നെയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ രീതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തുടക്കത്തിൽ, അതായത് നിയന്ത്രണങ്ങൾ ചെറിയ രീതിയിൽ അതിൽ അയവ് വരുത്തുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് വൈകുന്നേരം 8 മണി വരെ പ്രവർത്തിക്കാം, ഒപ്പം തന്നെ ബാങ്കുകൾക്ക് 2 മണി വരെ പ്രവർത്തിക്കാം, ഇത്തരത്തിലുള്ള അയവുകളൊക്കെ വരുത്തിയിരുന്നു. അതിൽ നിന്നുമാണ് ഇപ്പോൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് സ്വതന്ത്രമായി പുറത്തിറങ്ങാനുള്ള രീതിയിലേക്ക് നിയന്ത്രണങ്ങൾ അയവ് വരുത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ആൾക്കൂട്ടങ്ങൾ പരമാവധി ഒഴിവാക്കി ഒരു അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകാതെ ഇരിക്കുക എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഉണ്ട്. എം എസ്.